കോഴിക്കോട് നിന്നാണ് ഞങ്ങൾ കർണാടകത്തിലെ കുദ്രേമുഖ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചത്. കുദ്രേമുഖ് നാഷണൽ പാർക്കിലൂടെ സഞ്ചരിച്ച് പുലർച്ചെയോടെ മുള്ളോടി എന്ന സ്ഥലത്തുള്ള ഗൈഡിൻ്റെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് പെർമിഷനൊക്കെ സംഘടിപ്പിച്ച് ട്രക്കിംഗ് ആരംഭിച്ചു. നടത്തം ആരംഭിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം മുറിച്ച് കടക്കേണ്ടതായിട്ടുണ്ട്. മഴക്കാലമായതിനാൽ വെള്ളത്തിൻ്റെ ഒഴുക്കും ലെവലും അല്പം കൂടുതലായിരുന്നു. വൈകിട്ട് 6 മണിക്ക് മുൻപേ തിരിച്ചെത്തണം എന്ന കണ്ടീഷനിലാണ് ഫോറസ്റ്റിൽ നിന്ന് പെർമിഷൻ ലഭിക്കുന്നത്. 9 കിലോമീറ്റർ ഒരു വശത്തേക്കും 9 കിലോമീറ്റർ തിരിച്ചും, അതായത് മൊത്തം 18 കിലോമീറ്ററോളം ഈ ട്രക്കിൽ നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഈ ട്രക്കിങ്ങിനിടയിൽ 6ഓ 7ഓ തവണ ഇതുപോലുള്ള ചെറുതും വലുതുമായ നീർച്ചാലുകൾ കുറുകെ കടന്നു വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ. ചോലക്കാടുകളും പുൽമേടുകളും മാറി മാറി വന്നുകൊണ്ടിരുന്നു. ഇടതൂർന്ന വനവും തുറസായ സ്ഥലങ്ങളും ചേർന്ന ഈ ഭൂപ്രകൃതി നമുക്ക് പലപ്പോഴും ഒരു പ്രത്യേക അനുഭൂതി തന്നെ സമ്മാനിക്കും. മൺസൂൺ കാലത്ത് ട്രക്കിങ്ങിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അട്ട അഥവാ തോട്ടപ്പുഴുവിൻ്റെ ആക്രമണം. നമ്മളെങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അവറ്റകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ യാത്രക്കിടയിൽ എൻ്റെ ദേഹത്ത് പലയിടത്തായിട്ട് ഏതാണ്ട് 50ഓളം അട്ടകളെങ്കിലും കടിച്ചു കാണും. ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടപ്പോൾ തുറസായ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു. ഇവിടെ വനം വകുപ്പിൻ്റെ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിട്ട് ദൂരമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം വിശ്രമവും ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ ചിലവഴിച്ചു. പിന്നെ ഈ യാത്രയിൽ നിരവധി ജലസ്രോതസ്സുകളുള്ളതുകൊണ്ട് അധികം കുടിവെള്ളം കയ്യിൽ കരുതേണ്ടതില്ല. കാണുന്നിടത്തുനിന്ന് നമുക്ക് കുപ്പിയിൽ വെള്ളം നിറച്ചെടുക്കാം. പച്ചവിരിച്ച മലനിരകൾ, ആ മലനിരകളെ തഴുകി നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ, ചോലക്കാടുകൾ, ഈറ്റക്കാടുകൾ, വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ നിരവധി മനം മയക്കുന്ന കാഴ്ചകൾ കൊണ്ട് സമൃദ്ധമാണ് കുദ്രേമുഖ്. തെക്കിൻ്റെ ഹിമാലയം എന്നുവരെ ചിലരൊക്കെ ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട്. കുറച്ചു ദൂരം ഒരു അരുവിയുടെ ഓരം ചേർന്നായി പിന്നീട് ഞങ്ങളുടെ യാത്ര. കൊടും കാട്ടിനുള്ളിലൂടെ ഈ നടത്തം ചില ഹോളിവുഡ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആമസോൺ വനാന്തരങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. മഴക്കാലത്താണ് ഇവിടെ സന്ദർശിക്കുന്നതെങ്കിൽ ഷൂസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അടിക്കടി വെള്ളത്തിലൂടെ നടക്കേണ്ടതുള്ളതുകൊണ്ട് ഷൂസിലൊക്കെ വെള്ളം കയറിയ മൊത്തത്തിലൊരു ഇറിറ്റേഷൻ ആയിരിക്കും. അവിടെ നിന്ന് ഞങ്ങൾ എത്തിച്ചേർന്നത് പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കുന്ന അതിസുന്ദരമായൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ദൂരെയായിട്ട് കുദ്രേമുഖ് പീക്കിൻ്റെ മുകൾ ഭാഗം കാണാം. പക്ഷേ ഇപ്പം മേഘം വന്ന് മറഞ്ഞിരിക്കുന്നതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വഴിയരികിലായി ഒരു മാനിൻ്റെ അവശിഷ്ടം കാണപ്പെട്ടു. പുലി തിന്നതിൻ്റെ ബാക്കിയാണെന്ന് ഗൈഡ് പറഞ്ഞത് കേട്ടപ്പോൾ ചെറിയൊരു ഭയത്തോടെയാണ് പിന്നീട് മുന്നോട്ട് നീങ്ങിയത്. കുദ്രേമുഖ് എന്നാൽ കുതിരയുടെ മുഖം എന്നാണ് അർത്ഥം. ചില കോണുകളിൽ നിന്ന് നോക്കിയാൽ ഒരു കുതിരയുടെ മുഖത്തോട് സാദൃശ്യം തോന്നുന്നതുകൊണ്ടാണ് ഈ കൊടുമുടി അപ്രകാരം അറിയപ്പെടുന്നത്. മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം മുഴുവനും. പക്ഷെ ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിൽ അതാരും അത്ര വകവച്ചില്ല എന്നാണ് സത്യം. ഇവിടെ എത്തിയപ്പോൾ ഒരു സ്വപ്നലോകത്തിലെത്തിയ പ്രതീതിയായിരുന്നു എനിക്ക്. ചുറ്റിലും പച്ചപ്പട്ട് വിരിച്ച പുൽമേടുകൾ, കോടമഞ്ഞ് ഉമ്മ വെക്കുന്ന മലനിരകൾ, അതിനിടയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം. ഒന്തിമര എന്നാണ് കന്നഡയിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത്, അതായത് ഒറ്റ മരം. പണ്ട് ഈ പ്രദേശത്ത് ഈ ഒരു മരം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വേറെയും ചില മരങ്ങൾ അതിന് സമീപത്തായി ഉണ്ടെങ്കിലും പേര് പഴയത് തന്നെ. തുറസായ ഈ സ്ഥലത്ത് ഏത് നേരവും വീശിയടിക്കുന്ന കാറ്റിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അധികം മരങ്ങൾ ഇവിടെ കാണപ്പെടാത്തത്.
വീണ്ടും ചില ചോലക്കാടുകളൊക്കെ താണ്ടി അട്ടയുടെയും മഴയുടെയും എല്ലാം ആക്രമണമൊക്കെ അതിജീവിച്ച് ഇടക്ക് കണ്ട വെള്ളച്ചാട്ടത്തിനരികിൽ വിശ്രമിച്ചുമൊക്കെ തളർച്ചയറിയാതെ അങ്ങനെ പതുക്കെ യാത്ര തുടർന്നു. ഇതൊരു മോഡറേറ്റ് ട്രക്കിംഗ് ആയിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അല്പസ്വല്പം കായികക്ഷമതയൊക്കെയുള്ള ചെറിയ ട്രക്കുകളൊക്കെ ചെയ്ത് മുൻപരിചയമുള്ള ആർക്കും പരീക്ഷിക്കാവുന്ന ഒരു ട്രക്കാണിത്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ട്രക്കേഴ്സ് ഓഫ് കേരള എന്ന കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള 10 പേരടക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ആയിരത്തി 894 മീറ്റർ ഉയരമുള്ള കുദ്രേമുഖ് പീക്ക് കർണാടകയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുപുളിയായാണ് അറിയപ്പെടുന്നത്. ചിക്മഗളൂരിനടുത്തുള്ള മുല്ലയാനഗിരിയാണ് ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത്. കുദ്രേമുഖ് നാഷണൽ പാർക്ക് ഒരു കടുവ സങ്കേതം കൂടിയാണ്. കൂടാതെ സിംഹവാലൻ കുരങ്ങുകളുടെ ഒരു വിഹാര കേന്ദ്രം കൂടിയാണ് ഇവിടം. പിന്നെ തുംഗ, ഭദ്ര, നേത്രാവതി എന്നീ 3 പ്രമുഖ നദികളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ഇവിടം. ഒരു മലഞ്ചെരുവിലൂടെയാണ് പിന്നീട് നമ്മൾ മുന്നോട്ട് നടക്കുന്നത്. ഇനി അങ്ങോട്ട് മൊത്തം പുൽമേടുകൾ മാത്രമാണ്. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ കല്ലുകൾ കൂട്ടിവെച്ച് അതിനു മുകളിൽ ദിശ സൂചിപ്പിക്കുന്ന അടയാളവും ബാക്കിയുള്ള ദൂരവുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം. 2 എന്നാണ് അവിടെ എഴുതിയിരുന്നത്. ലക്ഷ്യസ്ഥാനം അധികം അകലെയല്ല എന്ന തോന്നലൊരു എനർജി നമുക്ക് പകർന്നു നൽകുമല്ലോ. വലതുഭാഗത്തേക്ക് നോക്കിയാൽ പല മടക്കുകളായിട്ട് കിടക്കുന്ന മലകളുടെ മാസ്മരിക സൗന്ദര്യം മതിവരുവോളം ആസ്വദിക്കാം. നടന്നു തളർന്ന ഞങ്ങൾക്ക് ആ കാഴ്ച ഒരു പ്രത്യേക ഊർജം തന്നെ പകർന്നു തന്നു. അവസാനത്തെ കുത്തനെയുള്ള കയറ്റം കയറി എത്തുന്നത് ഒരു റിഡ്ജ് പോലുള്ള നിരപ്പായ സ്ഥലത്താണ്. പുൽത്തകടികൾക്കിടയിലൂടെയുള്ള ഒറ്റയടി പാതയിലൂടെ നടന്ന് മുകളിലെത്താറായപ്പോഴേക്കും ചുറ്റുപാടും കോട വന്ന് മൂടി. ചുറ്റുപാടുമുള്ളതൊന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥ. കൂടാതെ ശക്തമായ കാറ്റും. എങ്ങോട്ടാണ് നടക്കേണ്ടതെന്നറിയാതെ കുറച്ച് ദൂരം അവിടെ തന്നെ ഞാൻ കുത്തിയിരുന്നു. അല്പസമയത്തിന് ശേഷം എനിക്ക് വഴി കാണിക്കാൻ എന്നവണ്ണം കുറച്ച് നേരത്തേക്ക് കോടമഞ്ഞ് അതിൻ്റെ തീവ്രത ഒന്ന് കുറച്ചു. ആ തക്കം നോക്കി ഞാൻ മുകളിലേക്ക് നടന്നു. എൻ്റെ കൂടെയുള്ള മിക്കവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും മുകളിലേക്ക് പിടിച്ചു കയറുമ്പോൾ തണുപ്പുകൊണ്ട് ഞാൻ വിറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു കൊടുമുടി കീഴടക്കിയ ചാരിതാർത്ഥ്യത്തിൽ ആ തണുപ്പ് അലിഞ്ഞില്ലാതായി. മുകളിൽ നിന്നുള്ള വ്യൂ ആസ്വദിക്കാൻ സാധിച്ചില്ല എന്നൊരു ചെറിയ വിഷമം ബാക്കിയാക്കിക്കൊണ്ടാണ് തിരിച്ചിറങ്ങിയത്. തിരിച്ച് വീട്ടിലെത്തിയിട്ടും എൻ്റെ മനസ്സിൽ ഈ ഹരിതപൂവിൽ ഒരൊറ്റയാനെപ്പോലെ തലയുയർത്തി നിൽക്കുന്ന ഒന്തിമരത്തിൻ്റെ ദൃശ്യം ഏതാനും ദിവസങ്ങളോളം അലയടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ.